ഹായ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ ഡിന്നർ ആയിട്ടോ അല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സ്പെഷ്യൽ കോംബോ റെസിപ്പി ആയിട്ടാണ് ഇതൊന്ന് കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നല്ല പൂ പോലെ സോഫ്റ്റ് ആയ പാലഡാപ്പവും അതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ സ്പെഷ്യൽ ടേസ്റ്റി ആയിട്ടുള്ള അഫ്ഗാനി ചിക്കനുമാണ് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടോക്കുക വീഡിയോയിലേക്ക് ഇപ്പോൾ മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം ആദ്യം നമുക്ക് പാലാടാപ്പം റെഡിയാക്കിയെടുക്കാം അതിനായിട്ട് ഇതാണ് ഞാൻ ഒരു കപ്പ് ഇരുന്നൂറ്റി അൻപത് എം എൽ കപ്പിൽ ഒരു കപ്പ് നമ്മൾ നെയ്ച്ചോറിൽ ഉണ്ടാക്കുന്ന അരിയില്ലേ അതെടുത്തിട്ടുണ്ട് നെയ്ച്ചോറ് ബിരിയാണിയിൽ ഉണ്ടാക്കുന്ന റൈസ് ഉണ്ടാവില്ലേ അതാണ് കേട്ടോ പച്ചരിയിലും ഉണ്ടാക്കാം കുഴപ്പമൊന്നുമില്ല ഇതാകുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ആവും ഞാനിപ്പോൾ നല്ലോണം കഴുകിയെടുത്തിട്ട് ഒരു മണിക്കൂർ കുതിർക്കാൻ വെക്കുന്നുണ്ട് അപ്പം ഇതാ ഒരു മണിക്കൂറിന് ശേഷം കുതിർന്ന് വന്ന അരിയിലെ വെള്ളമെല്ലാം കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിൽ ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരവിയതും ഒരു കോഴിമുട്ടയും എടുക്കുന്നുണ്ട് അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് തേങ്ങ ഒരു കോഴിമുട്ട ഇതിലേക്ക് ഞാനിതാ ഒന്നര കപ്പ് വെള്ളം കൂടി ചേർത്തിട്ട് നല്ലോണം തരികളൊന്നും ഇല്ലാണ്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കുക എനിക്ക് ഇതാ ഇത് ഞാൻ അരച്ചിട്ട മാവ് അരിച്ചും കൂടി എടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ശ്രദ്ധിക്കുക കറക്റ്റ് ഈ ഒരു തിക്നസ്സിൽ വേണം കേട്ടോ ഉണ്ടാകാൻ വേണ്ടിക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കപ്പ് അരിക്ക് ഒരു കപ്പ് തേങ്ങ ഒരു മുട്ട രണ്ട് കപ്പ് അരിയാലും കുഴപ്പമില്ല കേട്ടാ ഈ ഒരളവിന് ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു ടേബിൾ സ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ കാണിക്കാൻ വിട്ടതാണ് ഇനിയിത് ആ പാന് ചൂടാക്കാം പാന് നല്ലോണം ചൂടാൻ പാടില്ല ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക എന്നിട്ട് ഇതാ പാനിങ്ങനെ ഒന്ന് കൈയോട് പിടിക്കുക എന്നിട്ട് ഒരു തവി ആവി ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക പാനിങ്ങനെ ഉയർത്തി ിപ്പിടിച്ചാലാണ് നല്ല നേരിയ അപ്പം കിട്ടുക കേട്ടാ ഇനിയിപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക പെട്ടെന്ന് തന്നെ കുക്കായിട്ട് വരും തിരിച്ചിട്ട് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതുണ്ടില്ലേ പെട്ടെന്ന് കുക്കായിട്ടുണ്ട് ഇനിയിപ്പം വീണ്ടും ലോ ഫ്ലെയിമിലാക്കുക എന്നിട്ട് പാനൊന്നും ഉയർത്തിപ്പിടിക്കുക എന്നിട്ട് ഒരു തവിമാവ് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക പെട്ടെന്ന് തന്നെ കുക്കാക്കി എടുക്കാൻ പറ്റും കേട്ടോ പിന്നെ ഒരു പലടപ്പില്ലേ പല രീതിയിൽ റെഡിയാക്കി എടുക്കാം നമുക്കില്ലേ തേങ്ങപ്പാൽ ഇല്ലാണ്ട് ഒരു ആറ് മുട്ട രണ്ട് മുട്ട എക്സ്ട്രാ ചേർത്തിട്ടും ചെയ്തെടുക്കാം കുഴപ്പമൊന്നുമില്ല തേങ്ങപ്പാലം നമുക്ക് കുറച്ചുകൂടി ടേസ്റ്റി ആവും കേട്ടോ പിന്നെ രണ്ട് കപ്പ് അരി രണ്ട് മുട്ട ഒരു കപ്പ് തേങ്ങാപ്പാലും ആയാലും കുഴപ്പമില്ല അപ്പം വെള്ളത്തിൻ്റെ കാര്യം കറക്റ്റ് ശ്രദ്ധിക്കാം കേട്ടോ പിന്നെ ഈയൊരു പാലട അപ്പം ഇല്ലേ ഫസ്റ്റ് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കുറച്ച് കഴിഞ്ഞാലൊന്നും മടക്കിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പം ഇതാ അടിപ്പൊള്ളി ടേസ്റ്റി ആയിട്ടുള്ള അപ്പം ഒന്ന് നല്ല തേങ്ങാപ്പാലും മുട്ടയും പിന്നെ ബിരിയാണി അരിൻ്റെ ടേസ്റ്റ് നമുക്ക് പറയേണ്ട ആവശ്യമൊന്നുമില്ല പച്ചരിലും റെഡിയാക്കിയെടുക്കാം കുഴപ്പമൊന്നുമില്ല ആ ബിരിയാണി അരി കുറച്ചുകൂടി ടേസ്റ്റി ആവും അപ്പോൾ ഇതാ നല്ല ടിഷ്യൂ പേപ്പറോ ഉള്ള അപ്പം ഒന്ന് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി വെക്കുക ഇതിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അഫ്ഗാനിസ്റ്റിക്കിൻ്റെ റെസിപ്പി കാണിക്കുക ഞാനിപ്പോൾ ഇതാ ഒരു കയ്പ്പിടും നിറയെ മല്ലീല തണ്ടില്ലാണ്ട് ഇല മാത്രം ഒന്നിട്ട് എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി എടുത്തിട്ടുണ്ട് എട്ടോ പത്തോ പച്ചമുളക് നിങ്ങൾ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഒരു എട്ടല്ലേ വെളുത്തുള്ളിയും ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കുക ഒരു കയ്പിടും നിറയെ തന്നെ മല്ലീലയും കൂടി ചേർത്ത് കൊടുക്കുക എനിയിപ്പം ഇതിലേക്ക് അരമുറി ചെറുനാരങ്ങയാണ് പീൻ അരമുറി ചെറുനാരങ്ങ നല്ലോണം പീൻ കൊടുക്കട്ടാ എനിപ്പിതാ ഇതിലേക്ക് വേണ്ടത് കശുവിനട്ടാണ് ഇതിപ്പം ഒരു ഒരഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച കശുനട്ടാണ് ഒരു പത്ത് കാശുനട്ട് ഇട്ട് കൊടുക്കുക ഒരു അരക്കപ്പ് വെള്ളം കൂടി വെച്ചിട്ട് നല്ലോണം പേസ്റ്റായിട്ട് അരച്ചെടുക്കുക ഇപ്പം ഇതാ ഞാൻ നല്ലവണ്ണം പേസ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതാ ഞാനൊരു ചിക്കൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനിയിപ്പം ഇതിലേക്ക് വേണ്ടത് ഫ്രഷ് ക്രീമാണ് ഇത് ഒരു കപ്പിനെ ചേർത്ത് കൊടുക്കുക കേട്ടോ തേരില്ലേ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിലാണ് ഞാൻ ഒരു കപ്പ് വരണേ ഇനിയിതാ നമ്മൾ അരച്ച് വെച്ച മിക്സിയിലെ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക കസൂരി മേത്തി ഒരു ടേബിൾ സ്പൂൺ ഇതുപോലെ പൊടിച്ചിട്ടിട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ഗരം മസാല പൗഡറും ഒരു ടീസ്പൂൺ തന്നെ കുരുമുളക് ക്രഷ് ചെയ്തതും ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനിയിപ്പം ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് മിക്സാക്കിയെടുക്കുക ഇത് മിക്സ് മിക്സാക്കിയെടുത്തിട്ടില്ലേ ഒരു മണിക്കൂറോ അര മണിക്കൂറോ എല്ലാം വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ടേസ്റ്റി ആവും കേട്ടോ പെട്ടെന്ന് റെഡിയാക്കുന്നെങ്കിൽ അങ്ങനെയും റെഡിയാക്കുക കുഴപ്പമൊന്നുമില്ല എനിപ്പിതാ ഞാനൊരു പാന് ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബട്ടറിൽ ഇത് ഫ്രൈ ആക്കിയെടുക്കാം കേട്ടോ കുഴപ്പമൊന്നുമില്ല ഞാനിപ്പം വെളിച്ചെണ്ണയാണ് എന്താ പറയുക വെളിച്ചെണ്ണയാണെന്ന് ഒഴിച്ചു കൊടുത്തേ ഇത് ഫ്രൈ ആക്കി എടുക്കാം ആ ഒരു എന്താ പറയുക അത് അതൊഴിക്കാണ്ട് ചിക്കന് മാത്രം ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ വേണ്ട ലാസ്റ്റ് നമ്മൾ ആ ഒരു മിക്സ് ഒഴിച്ചു കൊടുക്കലാണ് ഫ്രൈ ആയിട്ട് വന്നതിനാൽ ആ ബാക്കി മിക്സിയില്ലേ അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കുക ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ പീസ് ബട്ടറും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടാ നമ്മൾ വെളിച്ചെണ്ണയിൽ ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ ഏതോ അല്ലായാലും കുഴപ്പമില്ല ഇനിയിതാ നല്ലോണം തിളച്ച് വരുന്ന ടൈമിൽ ഇതിലേക്ക് താൻ ഞാൻ കുറച്ച് കസൂരി മേത്തിയും മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടി മിക്സ് മിക്സാക്കിയെടുക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബട്ടറിലേക്ക് ചെയ്തെടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കുക കേട്ടോ കുഴപ്പമൊന്നുമില്ല പിന്നെ ഇത് നിങ്ങൾക്ക് നല്ല തിക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി കൂടി കുറുക്കിയെടുക്കാം കേട്ടാ ഞാനിപ്പം കുറച്ച് ലൂസിലാണ് ചെയ്തെടുക്കുന്നത് അടിപൊളി ടേസ്റ്റിയാണ് നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം പിന്നെന്താ ഒരുപാട് നാളെ എന്നോട് അഫ്ഗാനി ചിക്കൻ്റെ റെസിപ്പി ചെയ്യുമെന്ന് ചോദിക്കുന്നത് അവർ ഹാപ്പിയായിരുന്നു വിചാരിക്കുന്നു പിന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ വീഡിയോയിട്ട് കാണുന്നതായിരിക്കും ഇൻഷാല് അസ്ലാമലൈക്കും ബു ബൈ